ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. നല്ല അടിപൊളിയായിട്ടൊരു എപ്പിസോഡാണ്, ഏവരും പ്രതീക്ഷിച്ച എപ്പിസോഡാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മഹാറാണി ജിന്ന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവനെ കുടിച്ച് രുചിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞ അടിപൊളിയാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ആ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മുടെ മലയാളികളുടെ സ്വന്തം സാധനം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾ പുറത്തു പോയിട്ട് ഉണ്ടാക്കിയ സാധനം എന്ന് പറയാം. എന്താണെങ്കിലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കേരളീയ മയമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ഒരു ഉള്ളടക്കം എന്ന് വെച്ചാൽ, കൊല്ലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയായ യുവതിയുടെ പേര് ഭാഗ്യലക്ഷ്മി എന്നാണ്. ഈ ഭാഗ്യലക്ഷ്മി കുറച്ച് നാളുകൾക്ക് മുമ്പ് അയർലൻഡിൽ പോവുകയും അവിടെ വെച്ചൊരു സാഹിബിനെ കണ്ടുമുട്ടുകയും അവരെ വിവാഹം കഴിക്കുകയും തുടർന്ന് അവരുടെ രണ്ടുപേരുടെയും അക്ഷീണ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ വിപ്ലവ സ്പിറ്റ് അല്ലെങ്കിൽ മഹാറാണി എന്ന് പറഞ്ഞ ഈ ഒരു ചിഹ്നം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ജിന്നിന്റെ കൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. അയാ ജോബിയോ ആയാലും കാര്യം. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ ഒരു റിവ്യൂ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ ഫോട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്നു. ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിന് ഇത് ഈ എപ്പിസോഡ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു റിവ്യൂ ഇട്ടിരുന്നു. അപ്പം ഒരുപാട് റെസ്പോൺസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി ടാബിൽ പല വിവരങ്ങളും നമ്മൾ ഇൻഫർമേഷൻസും ഒക്കെ ഇടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഒട്ടും നോക്കാനില്ല. ഇവനെ നമ്മൾ പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു, ടേസ്റ്റ് അറിയുന്നു. അപ്പൊ നമുക്ക് ഇനി കുപ്പി ഒന്ന് ശരിക്കുന്നത് കാണാം. ഇതാണ് ഫുൾ ബോട്ടില്. ഈ ഫുൾ ബോട്ടിലിന്റെ ഒരു സാധാരണ കുപ്പി, വലിയ വളരെ വലിയ ആകർഷകമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡേർഡ് കുപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിക്കറാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്നത് വൈറ്റ് കളർ, അതോടൊപ്പം തന്നെ ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ റൈറ്റ് ചെയ്തേക്കുന്ന കളർ. പിന്നെ നമ്മൾ ഏവരും ആകാംക്ഷയോടുകൂടി നോക്കി അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അയർലൻഡിൽ ഇറങ്ങിയേക്കുന്ന ഈ ഒരു ജിന്നിന്റെ താഴെ മലയാളത്തിൽ രേഖപ്പെടുത്തിയേക്കുന്ന ഒരു കാര്യം, വിപ്ലവ സ്പിരിറ്റ്. സോ ഇതാണ് ഏവരും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുപ്പി എവിടെയൊക്കെ പോകുന്നു, ആ പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ഈ ഒരു മലയാളം കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ സിമ്പിൾ നമുക്ക് നോക്കാം. ഈ സിമ്പിളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഒരു വലിയ ഒരു വാളും പിടിച്ച് കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൈയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റി ഇതിന്റെ ഇത് ഉണ്ടാക്കി അവർ പറയുന്നത്, ഭാഗ്യലക്ഷ്മി പറഞ്ഞത്, വിപ്ലവ വനിത, ആ ഒരു വിപ്ലവ നങ്ങേലി എന്ന് പറഞ്ഞ പഴയ പുരാണമായിട്ടുള്ള നമ്മുടെ നങ്ങേലി, അതല്ലെങ്കിൽ അതുപോലെ തന്നെ വിപ്ലവ വനിതകൾക്ക് ഒരു ഒരു അവർക്കൊരു പ്രചോദനം കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു ആദരവ് അർപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൈ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന് അവർ സ്വന്തമായിട്ട് അവരുടെ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് മറുവശത്തേക്ക് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ രണ്ടേ രണ്ട് സ്റ്റിക്കറേ ഉള്ളൂ. ദ ഫ്രണ്ടിൽ ഒരെണ്ണം, ദ ഈ ബാക്കിൽ ഒരെണ്ണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡിസ്റ്റിലറിയെ പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്പൈസി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേരളത്തിലെ സ്ത്രീകൾ ആണ് ഈ സ്പൈസി ഇവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി അവർ സഹായിക്കുന്നത്. അതായത് വയനാട്ടിൽ നിന്നാണ് ഇതിനുള്ള സ്പൈസി എല്ലാം ഇത് സെറ്റാക്കുന്നത്. വയനാട്ടിലെ കുരുമുളക് അതല്ലെങ്കിൽ പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലം എന്ന് വേണ്ട ഇതുപോലത്തെ എല്ലാ സാധനങ്ങളുടെയും കൂടെ കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനിവേ എന്തായാലും ഇവിടെ വേറെ കാര്യം കൂടെ എഴുതുന്നു, റവല്യൂഷണറി വുമൻസ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ജിന്ന് മഹാറാണി എന്ന നമ്മുടെ നാട്ടിലെ ആ ഒരു മഹാറാണി എന്ന പേര്, അതോടൊപ്പം തന്നെ വിപ്ലവ സ്പിരിറ്റ് എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യം, ഇതെല്ലാം കൂടി ഒരു വിദേശത്ത് അയർലൻഡ് ഉണ്ടാക്കുക, അത് ലോകത്തിലേക്ക് മുഴുവൻ വിപണന കേന്ദ്രമാക്കി മാറ്റുക എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷമാണ് മലയാളികൾക്ക് എല്ലാവർക്കും. ഇനി ഒട്ടും താമസിക്കാനില്ല, നമുക്ക് ഇതിനെ കുപ്പി പൊട്ടിക്കാം. കുപ്പി പൊട്ടിച്ച ശേഷം കുടിക്കാം. ആ എങ്ങനെ, റെഡിയല്ലേ? നല്ല ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ സീല് പോലെ ഉണ്ട്. അപ്പതാ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ മൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സംഭവം ഇതാണ്. ഇത് ഇതിൻ്റെ അടപ്പായിട്ട് ഇവർ വെച്ചിരിക്കുന്ന ഒരു കോർക്ക് പോലെ ആണ്. കോർക്ക് കറക്റ്റ് ഒരു തടി കൊണ്ട് ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ കോർക്ക് ഊരിക്കഴിഞ്ഞാൽ എടുത്ത് മണത്ത് നോക്കിയാൽ തന്നെ നല്ല ഒരു റിച്ച് സ്മെല്ലാണുള്ളത്. നമുക്ക് ഒരു തരത്തിലുള്ള കുത്തലോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ജിന്നേക്കാളും വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസികൾ ശരിക്കും ബ്ലെൻഡ് ചെയ്തേക്കുന്ന ആ ഒരു സ്മെല്ലാണ്. റിച്ചായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സ്മെല്ലാണ്. അവളെ പറയാലോ, ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്, 100% നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഒന്നും താമസിക്കാനില്ല, നമുക്ക് ഒരല്പം ഒഴിക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഞാനിപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ഒന്നും ചേർക്കുന്നില്ല, ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. സോ ഞാനൊരാൾക്ക് ഒരു സിപ്പ് മാത്രമേ കുടിച്ചുള്ളൂ, കാരണം എങ്ങനെയാണ് ഇത് ഡ്രൈ ആണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. ഒരൊറ്റ സിപ്പ്, ജസ്റ്റ് ആ സിപ്പ് കുടിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സ്മെല്ല് വരുന്നതിലും ടോപ്പ് ടേസ്റ്റായിട്ട് നമ്മുടെ സ്പൈസികളുടെ കറുവപ്പട്ട, എനിക്കൊന്ന് കറുവപ്പട്ട ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, കറുവപ്പട്ട മറ്റുള്ള കുരുമുളകം ഏലം ഇതിൻ്റെയൊക്കെ ഒരു സ്പൈസിയുടെ ഒരു ഫീലാണ് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു. മറ്റൊരു ഒരു ഫീലും എനിക്ക് തോന്നുന്നില്ല. എനിവേ ഒരു ജസ്റ്റ് സിപ്പ് എടുത്ത് നമുക്ക് ഒന്നുകൂടെ കൊള്ളാം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറ്റുമല്ല ഈ ഫീൽ. ഇതിൽ ഞാൻ എങ്ങനെ പച്ചയ്ക്ക് ഒന്നും ഒഴിക്കാതെ അല്ലെങ്കിൽ ഒന്നും ഒരു ഐസ് ക്യൂബ് പോലും ഇടാതെ കുടിച്ചാൽ നല്ല റിയൽ ആയിട്ടുള്ള ആ ടേസ്റ്റ് നമുക്കറിയണം. ആ ടേസ്റ്റ് ഏത് മദ്യം കുടിക്കുവാനും സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഫീൽ ചെയ്ത് കഴിക്കണമെന്നാണ് ആ പഴയ ആൾക്കാർ പറയുന്നത്. ഇനി അതുകൊണ്ടാണ് ആ ടേസ്റ്റ് അറിയാൻ പറ്റണം. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ടേസ്റ്റ് കിടക്കുവാണ്. അപ്പം ഇനി നമുക്ക് ഞാനൊരല്പം ഐസ് ക്യൂബ് ഇട്ട് പോയിരുന്നു. ഒരു രണ്ട് ഐസ് ക്യൂബ് ഇട്ട ശേഷം നമുക്ക് ഒരു പിടിയെങ്കിൽ പിടിച്ചു നോക്കാം. സോ ഐസ് ക്യൂബ് വരുമ്പോഴത്തേനും ആ ടേസ്റ്റ് ചെറിയൊരു വേരിയേഷൻ വരും. എന്ന് വെച്ചാൽ ഈ തണുപ്പ് വരുമ്പോഴത്തേനെ നമുക്കറിയാം, ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് ഇതുപോലെ ഡ്രിങ്ക്സ് വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പം ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കാം, ഈ ബോട്ടിൽ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐസ് ക്യൂബ് ഇട്ട് ഇളക്കിയ ശേഷം ഇനി ഇത് പിടി പിടിച്ചു നോക്കാം. ഇപ്പം നേരത്തെ ആ ഫീലിനൊക്കെ നല്ലൊരു ഫീൽ വന്നു, കാരണം തണുത്ത ചിന്നിട്ട് ഐസ് ക്യൂബ് ഇട്ടപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ നല്ല ജിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ജിന്നുകൾ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാൻഡ് അതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് സ്പിരിറ്റിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ ചുവ വരുമ്പോൾ ഇത് അങ്ങനെ ഒരു ചുവയല്ല, നല്ല നാച്ചുറലായിട്ടുള്ള ഈ സ്പൈസികളുടെ എല്ലാത്തിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇത് പ്യുവർ ആയതുകൊണ്ടാവാം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറുകളൊന്നും ചേർക്കാതെ പ്യുവർ ഫ്ലേവർ ആയതുകൊണ്ട്, അതായത് ഹെർബൽ ആയിട്ടുള്ള ഫ്ലേവർ ആയതുകൊണ്ടാവാം അങ്ങനെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാമല്ലോ, വിപ്ലവ സ്ത്രീകൾക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ ആദരവിനായിട്ട് ഇറക്കിയിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഈ ജിന്ന് സൂപ്പറാണ്. ഓക്കെ, അപ്പം എന്തായാലും സ്ത്രീകളുടെ ആദരവിന് വേണ്ടി ഇറക്കിയതാണ്. അപ്പം ഞാൻ മലയാളി രീതിയിൽ പറയട്ടെ, സ്ത്രീകളുടെ ആദരവിന് വേണ്ടി ഇറക്കിയതാണ്, അതൊരു മദ്യത്തിൻ്റെ പേരിൽ തന്നെ. അവരിപ്പോൾ അയർലിഷ്ടായതും കൂടെയൊക്കെ ഓക്കെയാണ്, നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചേനെ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിവേ ആരുടെ ആദരവിനാണെങ്കിലും ശരി, ഇവിടെ കൊടുത്തിരിക്കുന്ന ആദരവ് നമ്മൾ ബഹുമാനിക്കുന്നു, കാരണം അടിപൊളി സാധനം തന്നെയാണ്. സൂപ്പർ റിച്ചാണ്. ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ കോർക്കിൻ്റെ ഈ ഒരു പോർഷൻ, അതാ ഇവിടെ ലേബൽ വേണം നിങ്ങൾക്ക് കാണാം. ഈ ലേബലിൻ്റെ ഇവിടെ മോക്ഷം 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 എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി എന്താണ് അതുകൊണ്ട് അവർ മീൻ ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും മോക്ഷം മോക്ഷം മോക്ഷം, ഇത് കുടിച്ചിട്ട് എല്ലാവർക്കും മോക്ഷം കിട്ടട്ടെ എന്നുള്ളതാണോ എന്നെനിക്കറിയില്ലോ, ഞാൻ ചുമ്മാ തമാശവനാണ്. എനിവേ എന്താണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇനി ഇതിൻ്റെ വിലയിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ 49 യൂറോയാണ് ഇതിൻ്റെ ഒരു വില, യൂറോ കണക്കിലാണ് ഇതിൻ്റെ വില, ഡോളർ അല്ല യൂറോ കണക്കിലാണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 4,000-4,500 രൂപ ഒരു ഇന്ത്യൻ രൂപയിൽ അനുസരിച്ച് വരും, യൂറോ കണക്ക് പറയുകയാണ്. ഇനി എന്നത്തേക്ക് ഇത് നമ്മുടെ ലോകം മുഴുവനാകുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. ഞാൻ ഈ സാധനം മേടിച്ചതിന് അകത്ത് തന്നെ അത് ഇപ്പം ഈ 49 യൂറോയെക്കാളും അതോടൊപ്പം തന്നെ ഏകദേശം ആ ഒരു 39 യൂറോ കൂടെ എക്സ്ട്രാ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റുള്ള ഞാൻ ഓൺലൈനിലാണ് ഇത് മേടിച്ചേക്കുന്നത്, കാരണം അവിടുന്ന് അയർലൻഡിൽ നിന്ന് ഇവിടെ വരെ ഓൺലൈനിൽ വരാൻ വേണ്ടിയുള്ള ചാർജസ് ആണ് 39 യൂറോ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. സാധാരണ ഇത് ചൂട് കഴിയുമ്പോഴത്തേക്ക് കടകളിലെല്ലാം വരും, അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ റേറ്റിലൊക്കെ കുറച്ചുകൂടെ താഴാൻ വഴിയുണ്ടോ. പിന്നെ കേരളത്തിലേക്കൊക്കെ ഇത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഉള്ള റേറ്റിൽ നിന്നും കുറച്ചുകൂടെ താഴും, കാരണം ഇച്ചുകൂടെ താങ്ങാൻ മാത്രമേ സാധാരണ ആൾക്കാരോടെയൊക്കെ ഇത് മേടിച്ച് കുടിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതല്ലാതെ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ കാര്യം പറഞ്ഞു മറ്റേ കാര്യം പറഞ്ഞു മറിച്ച കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ മേടിച്ച് കുടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ പേരെ വേണമെങ്കിൽ മേടിക്കാം, 4,500 കുടിച്ചാൽ ആരോടൊക്കെ മേടിക്കുമോ, നിങ്ങൾ തന്നെ പറ അതോടൊപ്പം ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു ഒറ്റ കാര്യം കൂടിയുണ്ട്. മറ്റൊന്നും അല്ല, ഇതിന് സാധാരണ ജിന്ന എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 35-37-40 വരെ ആ ഒരു കണ്ടൻറ്റുകളൊക്കെ നിൽക്കും, അതായത് ആൽക്കഹോളിൻ്റെ പേഴ്സൻറ്റേജ് നിൽക്കുമെങ്കിൽ ഈ ഒരു ആൽക്കഹോളിൻ്റെ പേഴ്സൻറ്റേജ് ഈ മഹാറാണിയിലുള്ളത് 41% ആൽക്കഹോളിൻ്റെ പേഴ്സൻ ആണ്. സോ ഇത് സാധാരണ ഒരു അല്പം കൂടി കൂടിയ ഇനമാണ്
ഈ മഹാറാണി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അധികം താമസിക്കേണ്ട എല്ലാ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു. രുചി, മണം, ടേസ്റ്റ്, അതോടൊപ്പം തന്നെ കുപ്പിയുടെ ബാക്കി ഡീറ്റെയിൽസ്, ഓക്കെ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഒട്ടും താമസിക്കാനല്ല നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമേ. ഒറ്റ കാര്യം മാത്രമേ അതിന് മുൻപ് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ മഹാറാണി എത്രയും പെട്ടെന്ന് തന്നെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം എത്തട്ടെ, അതിനുശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ എത്തട്ടെ. കേരളത്തിൽ എത്തിയ ശേഷം വിപ്ലവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും, ഇത് രുചിക്കുക, ടേസ്റ്റ് അറിയുക, മനസ്സിലാക്കുക, അടിപൊളിയാകുക. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക, കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം രസകരമാണ്, വാല്യുബിൾ ആണ്, എനിക്ക് വളരെയധികം ഇഷ്ടവുമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.